സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ വൈദികനായ ജയന്ത് മേരി അന്ന് ബദാനിയായി മറിയം നാഥന്റെ പാദം കഴുകിയത് ജഡാമാഞ്ചി തൈലം കൊണ്ടാണ് സ്പൈക്ക് നാട് മണ്ണിന്റെയും മരത്തിന്റെയും മണമുള്ള വുഡീ നോട്ട് സുഗന്ധലേപനം അത് ആ മുറിയാകെ പരന്നുവെന്ന് സുവിശേഷകൻ പറയുന്നുണ്ട് ലോകമുള്ളിടത്തോളം കാലം ഈ കർമ്മസുഗന്ധം പ്രഘോഷിക്കപ്പെടുമെന്നും പറയുന്നുണ്ട് നാഥനാകട്ടെ അത് തന്റെ മൃതദേഹത്തിനുള്ള തൈരാഭിഷേകമായിട്ടാണ് വായിച്ചെടുത്തത് അതിന്റെ മുന്നോടിയായിട്ട് മണ്ണ് മണ്ണിൽ നിന്നൊരു മരം ആ മരത്തിൽ നിന്ന് മരണം ഉൽപ്പത്തിയുടെ ആദ്യ താളികളിൽ ദൈവത്തെ പോലെയാകാൻ വഴിതെറ്റി പ്രയത്നിച്ച ആദ്യ മാതാപിതാക്കന്മാരുടെ ജീവിതരേഖയെ വേണമെങ്കിൽ അങ്ങനെ കുറിക്കാം ദ വുഡ് ഡി നോട്ട്സ് ഒ എന്നിത ഒരു മരത്തിലൂടെ ദൈവം മരണത്തോട് പ്രതികാരം ചെയ്യുകയാണ് കുരിശു മരത്തിലൂടെ ആ മരത്താൽ മരണം മണ്ണിൽ നിന്ന് പിടുത്തമിട്ടു അതാണ് രക്ഷകന്റെ കുരിശ് നാഥന്റെ മരണപീഠയിൽ അങ്ങനെ ഒരു തരുഗന്ധം നിറയുന്നുണ്ട് ഐ വുഡ് ഡി നോട്ട് അവൻ അമർന്നപ്പോൾ അവൻ ഓർത്തു കാണണം ചെറുപ്പം മുതലേ ശീലിച്ച ആ തച്ചന്റെ പണിപ്പുരയിലെ ഗന്ധങ്ങൾ മരച്ചീന്തുകളുടെ സുന്ദരഗന്ധം ഗന്ധങ്ങൾ ഓർമ്മകളെ പെട്ടെന്ന് ഉണർത്തുമെന്നാണല്ലോ പ്രൗസ്റ്റ് ഫിനമനൻ എന്ന് പറയും സാമാന്യമായ പൊതുവായ ഓർമ്മകളല്ലാതെ ആത്മാനുഭവങ്ങളുടെ നിറവുള്ള തനിമയുള്ള അനന്യമായ ഓർമ്മകൾ ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറീസ് അത് പുറപ്പെടുന്നത് മനുഷ്യൻ മാത്രമല്ല ദൈവം കൂടിയാണ് ഇവൻ കുരിശിലേറിയവൻ അതിനാൽ തന്നെ അവൻ്റെ ഓർമ്മകൾ അത്തച്ഛൻ്റെ പണിപ്പുരയും കടന്നു പോവുകയാണ് ലോകാരംഭത്തോളം കാറ്റബോളി അന്നു മുതൽ മനുഷ്യനെ സ്വന്തം കയ്യാൽ മെനഞ്ഞ് സ്നേഹിച്ച നാദൻ അന്നു മുതൽ മനുഷ്യൻ്റെ കലഹങ്ങൾ ആരംഭിക്കുന്നു പടിയിറക്കങ്ങളും ഇന്നീതാ കുരിശിൽ ആ കലഹങ്ങളെല്ലാം കനപ്പെട്ട് കിടക്കുകയാണ് പക്ഷെ നാദൻ ആ കുരിശിനെ സ്വയം ഏറ്റുകൊള്ളുമ്പോൾ ആ കലഹങ്ങളെ തന്നെയാണ് അവൻ ഇല്ലാതാക്കുന്നത് വീണ്ടെടുപ്പുകളുടെ തീവ്രഗന്ധമുള്ള കുരിശ് വീണ്ടെടുപ്പുകളുടെ തരുപാദം ദൈവത്തെ ദൈവത്തെപ്പോലെയാകാൻ മരത്തിലേക്ക് കൈനീട്ടിയവന് പകരമായി മരത്തിൽ നിന്ന് കൈനീട്ടി മനുഷ്യനെ വീണ്ടെടുക്കുന്ന ദൈവം ദൈവം ഒരു പെരുന്തച്ഛനാണ് വൃക്ഷജ്ഞാനി ദേവുസ്ഫാബേർ തന്റെ പിതാവ് എന്നും കർമ്മനിരതനാണ് എന്ന് നാഥൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഈ മരണത്തിലേക്ക് അവൻ നയിക്കപ്പെടുന്ന ഈ ആഴ്ചകളിലെല്ലാം ആ കർമ്മപദ്ധതിയുടെ നിറവാണ് കുരിശെന്ന ഈ ദൈവസമയം ദൈവത്തെപ്പോലെയാണ് മനുഷ്യൻ അവൻ അങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് കർമ്മതലങ്ങളിലും അവൻ അങ്ങനെയാണ് ഓമോ ഫാബെയർ അങ്ങനെ അവൻ തന്റെ കർമ്മതലങ്ങളിൽ വർധമാനമായ കഴിവ് പ്രകടമാക്കിക്കൊണ്ട് പുരോഗതി ആർജിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്ഥാനം തന്നെ തട്ടിയെടുക്കുകയാണ് യുവാൽ നോവാരി നിരീക്ഷിക്കുന്നത് പോലെ ഓമോ ദേവൂസ് ദൈവത്തിന് പകരമായി തീരുന്ന മനുഷ്യൻ ഇവിടെയാണ് കുരിശ് എന്ന ബദൽ നാം വായിച്ചെടുക്കേണ്ടത് ദൈവം മനുഷ്യനായ ബദൽ അവന്റെ തകർന്ന് ഉടലിൽ ചൂണ്ടിക്കൊണ്ട് അന്ന് പീലാത്തോസ് പറഞ്ഞില്ലേ എ ഓമോ എന്ന് ഇതാ മനുഷ്യൻ മനുഷ്യൻ പോലെയാണെന്ന് സൂചിപ്പിക്കാൻ പക്ഷേ കുരിശേറിയ ദൈവമാണെന്ന് മാത്രം ഇന്നലെ സഹജന് വേണ്ടി കാത്തിരിക്കുന്നതാണ് പരിശുദ്ധ കുർബാനയെന്ന് പൗലോ ശ്രീഹ നമ്മെ ഓർമ്മിപ്പിച്ചു വിശുദ്ധ അഗസ്തീനോസ് പറയും കുരിശിലേക്ക് നോക്കുമ്പോൾ നാം കാണുന്ന ആ ശരീരം അതാണ് അപ്പം അവിടെ നിന്നൊഴുകിയ ചോര അതാണ് ആ ചഷകം നിറയുന്ന വീഞ്ഞ് അതുകൊണ്ട് കുരിശിന്റെ ബലി തന്നെയാണ് കുർബാനയുടെ അടിസ്ഥാനമായ യാകം നമ്മെ ദൈവത്തെ പോലെയാക്കുന്ന ദിവ്യകാരുണ്യ കൂതാശ എന്നാൽ കുരിശേറാതെ നമുക്ക് ദൈവത്തെ പോലെ ആകാൻ സാധിക്കില്ല എന്നറിയണം ആത്മബലികൾ അവിടെ നിർബന്ധമാണ് ദൈവം കുരിശിൽ നിന്ന് വാഴുന്നുവെന്നാണല്ലോ സങ്കീർത്തനം തൊണ്ണൂറ്റി അറുപത്ത് അങ്ങനെ ആയിരുന്നു അത്രേ ആരോ ആ മരത്തെ ആ വചനത്തിൽ നിന്ന് പിഴുതു മാറ്റുന്നത് വരെ ദൈവത്തിന് എങ്ങനെയാണ് കുരിശിൽ നിന്ന് വാഴാനാകുക ഇതാണ് ഏറ്റവും ഇടർച്ചയുണ്ടാക്കിയിട്ടുള്ള ആ ചോദ്യം ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ ദിവസം അതിന് ഉത്തരം പകരുന്നുണ്ട് പൗലോ ശ്രീഹ ഇതിന് മുൻപ് നൽകിയിട്ടുള്ള അതേ വ്യക്തതയോടെ ലോകത്തിന് മനസ്സിലാക്കാനാകാത്തൊരു യുക്തിയാണത് കുരിശ് എന്നത് ദൈവത്തിൻ്റെ ആരൂഢവും അവിടുത്തെ അധികാരവുമാണ് കഥേദ്ര ഓഫ് ഗോഡ് പക്ഷെ മറക്കരുത് ക്രൂശിതനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും നമ്മളോട് പ്രകോഷിക്കപ്പെട്ടിട്ടില്ല എന്നും മറക്കരുത് ഗലാത്തിയർ മൂന്ന് ഒന്ന് ഒന്ന് കൊറീന്ത്യർ രണ്ട് ഒന്ന്